ഹായ് മകൾസ് നമ്മുടെ നയൻത്ത് ആനുവൽ എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മളെ ഏഴാമത്തെ പാഠം പാഠത്തിൻ്റെ പേരാണ് വേവ് മോഷൻ സോ സാധാരണഗതിയിൽ നമ്മൾ ക്രിസ്മസ് എക്സാം ആണെങ്കിലും ഓണപരീക്ഷ ആണെങ്കിലും ഈ പാഠത്തിന് ചോദ്യം വന്നിട്ടില്ല ആറാമത്തെ പാടുന്നും ചോദ്യം വന്നിട്ടില്ല സോ നമുക്ക് ഈ പാടുന്ന പൊതുവേ ഏതൊക്കെ ചോദ്യം വരിക എന്നുള്ളൊരു അങ്കലാപ്പ് മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഏഴാമത്തെ പാഠത്തിലെ ഒ പി വി ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻസ് അല്ലെങ്കിൽ ഇതുവരെ ഈ പാടുന്ന ഇതിനു മുമ്പ് ഏതൊക്കെ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മളൊന്ന് കീറി മുറിച്ച് പഠിക്കാൻ പോകുക പറയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആ ത് സിറ്റുവേഷൻസ് വെർ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഈസ് യൂസ്ഡ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപദനം പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എടാ ഒന്നാമത് തന്നെ പണ്ട് നമ്മൾ പറഞ്ഞതാണ് ആ സി ഐ ഡി മൂസാഹാരണ സിനിമയിൽ അതിലുണ്ടല്ലോ ഈ പീതാംബരൻ സാറേ ഫ്ലാറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നൊക്കെ വിളിച്ചു പറയുന്ന സംഭവം ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മെഗാഫോൺ സോ സൗണ്ടിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ യൂസ് ചെയ്യുന്ന ഒന്നാമത്തെ സന്ദർഭമാണ് മെഗാ ഫോൺ എക്സാമിന് ചോദിക്കുകയെ ഒരു നാലെണ്ണം പഠിച്ചാൽ ഈ ഹെഡിങ് നമ്മൾ സെറ്റാണ് മെഗാ ഫോൺ ഉണ്ട് രണ്ടാമത്താണ് നമ്മളെ ഹോണ് വാഹനങ്ങളുടെയൊക്കെ ഹോണുകൾ അടുത്തതാണ് സുഹൃത്തുക്കളെ ട്രംബറ്റ് എന്നുള്ളൊരു മ്യൂസിക്കൽ ഇൻസ്ട്രമെൻ്റ് സംഗീത ഉപകരണങ്ങളായ ട്രംബറ്റും അതേപോലെ ഷഹനായും ഷഹനായിൻ്റെ മലയാളത്തിൽ പറയുന്ന പേരാണ് നാദസ്വരം സോ നമ്മൾ ആദ്യ തറ പഠിച്ച് മെഗാഫോൺ പഠിച്ചു ഹോണ് പഠിച്ചു ട്രംബറ്റ് പഠിച്ചു പിന്നെ ഇതും പഠിച്ചു ഷഹനായും പഠിച്ചു ഞാൻ എനിക്ക് രണ്ടെണ്ണം എക്സ്ട്രാ പറഞ്ഞുതരാം ഏതെങ്കിലും ഒരു നാലെണ്ണം ഓർത്താ പരിപാടി സെറ്റാ അടുത്തതാണ് സഹോദരന്മാരെ നമ്മളെ ഓഡിയൻസ് ചേച്ചെ ഓഡിറ്റോറിയം ഒക്കെ അല്ലേ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഒക്കെ സീലിംഗ്സുകൾ വളഞ്ഞ് നിർമ്മിക്കും കേവഡ് ഷേപ്പിൽ അതും ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഓഡിറ്റോറിയത്തിന്റെ ഒക്കെ സ്റ്റേജിന്റെ ബാക്കിലായിട്ട് സൗണ്ട് ബോർഡ് വെക്കാറുണ്ട് സൗണ്ട് ബോർഡ് വയ്ക്കുന്നതും മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ യൂസ് ചെയ്യാനുള്ള സന്ദർഭം അല്ലെങ്കിൽ ഒരു ഒരു സിറ്റുവേഷൻ ആണ് അടുത്തതാണ് നമ്മുടെ ഗിറ്റാർ പോലെയുള്ള അല്ലെങ്കിൽ വീണ പോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഉള്ളിലും നമ്മൾ എന്ത് നമ്മളെന്ത്പയോഗിക്കാറുണ്ട് സൗണ്ട് ബോർഡ് യൂസ് ചെയ്യാറുണ്ട് സോ ഇതൊക്കെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഈ ചിത്രം അപ്പോൾ ഇതൊക്കെ ചുരുക്കിയിട്ട് ഞാനിവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക എടുക്കുക സോ ഒന്നുകൂടി ഞാൻ പറയുന്നു ഇവിടുന്ന് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ആണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഒരു നാലിനെഴുതിയ ഫുൾ മാർക്ക് ആയിരിക്കും ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു നാലിനാണ് കാണാ പടം പഠിക്കുക എക്സാമിന് കൊണ്ടിട്ട് അങ്ങനെ ഛർദ്ദിച്ചു കൊടുക്കുക സെറ്റ് അല്ലേ അടുത്ത എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് കെട്ടിടങ്ങളുടെ ശബ്ദശാസ്ത്രം എന്താണ് ഇടത്തൊരു ഓഡിറ്റോറിയ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് ഒരാൾ ക്ലാസ് എടുക്കുകയാണ് വിചാരിക്കുക ഒരാൾ ക്ലാസ് എടുക്കുക സംഗീത കച്ചേരി നടത്തുക പ്രസംഗിക്കുക എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചോട്ടെ അവിടെ കുറേ കുട്ടികൾ നമ്മൾ ആ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന ആയിരിക്കും സോ ഞാൻ എന്താണോ സംസാരിക്കുന്നത് ആ ക്ലാസ്സിലുള്ള ആ ഹോളിലുള്ള ആ ഓഡിറ്റോറിയത്തിലുള്ള എല്ലാ കുട്ടികൾക്കും അത് ക്ലിയറായിട്ട് കേൾക്കണം അവിടെ എക്കോ ഉണ്ടാവാൻ പാടില്ല റീവർബ്രേഷൻ ഉണ്ടാവാൻ പാടില്ല അനുരണൻ അനുരണനുണ്ടാവാൻ പാടില്ല അങ്ങനെ ഒരു കെട്ടിടം നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ഓഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആ കെട്ടിടം നിർമ്മിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെ പറ്റി പറയുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണ് അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രശാഖയാണ് അക്കുസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ ശബ്ദശാസ്ത്രം ഓക്കെ അല്ലേ ഇത് എക്സാമിന് ചോദിച്ചതാണേ ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമുണ്ട് അങ്ങനെ നിങ്ങളൊരു ബിൽഡിങ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരു റെക്കോർഡിംഗ് ലാബ് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഒരു റെക്കോർഡിംഗ് ലാബ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഒന്നാമത്തെ പോയിന്റ് എന്താടാ തറ അങ്ങട്ട് എല്ലാം അങ്ങോട്ട് പരിക്കനാക്കുക മേക്ക് ദി ഫ്ലോർ റഫ് തറ പരിക്കനാക്കുക രണ്ടാമത്തെ പോയിന്റ് ആണ് ചുമര് പരുക്കനാക്കുക മേക്ക് ദി വാൾസ് റഫ് ചുമര് പരിക്കനാക്കുക മൂന്നാമത്തൊരു പോയിൻ്റ് ആണ് കാർപ്പറ്റുകൾ നന്നായിട്ട് യൂസ് ചെയ്യുക മിക്കവാറും സ്ഥലത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില ഒട്ടിയോത്തിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടായിരിക്കും കാർപ്പറ്റുകളൊക്കെ യൂസ് ചെയ്യുക പിന്നെ അടുത്താണ് കർട്ടൻസ് ഹാവിങ് മെനി ഫോൾസ് ആർ യൂസ്ഡ് പല മടക്കുകളുള്ള അല്ലെങ്കിൽ ധാരാളം മടക്കുകളുള്ള എന്ത് എന്തുപയോഗിക്കുക കർട്ടൺ ഉപയോഗിക്കുക അതേപോലെ ധാരാളം വെന്റിലേറ്റേഴ്സ് ഉപയോഗിക്കുക ജനവാതിൽ ഉപയോഗിക്കുക ഇതൊക്കെ നല്ല ക്ലിയർ ഓഡിബിലിറ്റിക്ക് വേണ്ടി നമ്മളൊരു റൂമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സോ ഇത്രയും ഞാൻ പറഞ്ഞു ഞാൻ അത്ര പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പോയിന്റ് പറഞ്ഞിട്ടില്ലേ ഈ അഞ്ച് പോയിന്റിലൊരു നാലെണ്ണം പഠിച്ചേക്കുക വേണമെങ്കിൽ വീണ്ടും തള്ള സീറ്റുകൾ കുഷനാക്കാം അത് വേണമെങ്കിൽ പറയാം ആറ് പോയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഈ ആറ് പോയിന്റിൽ നാല് പോയിന്റും എക്സാമിന് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നുകൂടി പറയുന്നു കെട്ടിടങ്ങളുടെ ശബ്ദശാസ്ത്രം അല്ലെങ്കിൽ അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ഓഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യക്തമായി ശബ്ദം ശ്രവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറയുന്ന ശാസ്ത്രശാഖയാണ് അതിലേതെങ്കിലും ഒരു നാല് കാര്യങ്ങൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് റെഡിയല്ലേ അപ്പം നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് പഠിച്ചേ ഇനി അടുത്തത് ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അൾട്രാസോണിക് സൗണ്ടിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് യൂസസ് ഓഫ് അൾട്രാസോണിക് സൗണ്ട് അതിന് അൾട്രാസോണിക് സൗണ്ട് എന്താണെന്ന് ആദ്യം അറിയണ്ടേ എടാ നമ്മൾ പണ്ട് എട്ടാം ക്ലാസ് പഠിച്ചതാടാ നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയുള്ള സൗണ്ട് മാത്രം നമുക്ക് കേൾക്കാൻ പറ്റുക ഇതിനായിരുന്നു ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി ശ്രവണ പരിധി എന്നൊക്കെ നമ്മൾ പറയാം വേണ്ട ആ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇരുപത് ഹേഡ്സ് മുതൽ ഇരുപതിനായിരം മെഡ്സ് വരെയുള്ള സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുക അപ്പോൾ ഇരുപത് ഹെഡ്സിനേക്കാൾ താഴെ സൗണ്ട് ഉണ്ടാവില്ലേ ഉണ്ട് ഇരുപത് ഹേഡ്സിനേക്കാൾ താഴെയുള്ള സൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഫ്രാസോണിക് സൗണ്ടുകൾ അത് നമുക്ക് പഠിക്കാൻ ഇല്ല നല്ല വൃതയെ പറഞ്ഞുള്ളൂ ഇരുപതിനായിരം മെഡ്സിന് മുകളിലേക്കും സൗണ്ട് ഉണ്ട് ഇരുപതിനായിരം മെഡ്സിന് മുകളിലേക്കുള്ള സൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് അൾട്രാസോണിക് സൗണ്ട് അപ്പം നമ്മൾ പഠിച്ച് ഇരുപത് ഹെർഡ്സ് മുതൽ ഇരുപതിനായിരം മെഡ്സ് വരെ നമുക്ക് കേൾക്കാൻ പറ്റുക ഇരുപതിന് താഴെ ഉള്ളത് ഇൻഫ്രാസോണിക് ആണ് ഇരുപതിനായിരത്തിന് മുകളിലുള്ളത് അൾട്രാസോണിക് ആണ് ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് ഈ മഹാൻ എവിടേക്കാണ് നമ്മൾ ഉപയോഗിക്കുകയാണ് അൾട്രാസോണിക് സൗണ്ടിന്റെ ഉപയോഗം നേരത്തെ പറഞ്ഞ അതേപോലെ പരമാവധി നാലെണ്ണം പഠിച്ചാൽ മതി രണ്ട് മാർക്കിന് മാക്സിമം നാലെണ്ണം പഠിച്ചാൽ മതി എന്നാലും ഞാനൊരു ആറെണ്ണം തരും ഒന്നാമത്തെ കേട്ടോളി ഫസ്റ്റ് ദുയോഗം എന്ന് ഇതൊരു കടലാണെന്ന് കരുത് നമ്മൾ ആ പടത്തിൽ കുറെ കുറെ പറഞ്ഞതാ ഈ കടലിന്റെ കൂടി ഒരു കപ്പൽ പോകുന്നുണ്ടെന്നും കരുത് അതേ കിടക്കുന്ന കപ്പൽ ഒരു കപ്പൽ കടലിന്റെ മേലിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഈ പടത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു കടലിന്റെ ഡെപ്ത് അറിയാൻ വേണ്ടിയിട്ട് ആഴം അറിയാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണം ഉപയോഗിക്കും ഏതായിരുന്നു ഉപകരണം സോണാർ അപ്പൊ ഈ സോണാർ എന്താ ചെയ്യുക ഒരു അൾട്രാസോണിക് സൗണ്ട് കടലിൽ അടിയിക്കിടും ആ അൾട്രാസോണിക് സൗണ്ട് തിരിച്ചു വരും അങ്ങനെ കടലിന്റെ ആഴം നമുക്ക് മനസ്സിലാവും സോ കടലിൻ്റെ ആഴം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോണാർ എന്നുള്ള സംവിധാനത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാടാ അൾട്രാസോണിക് സൗണ്ടാണ് അപ്പോൾ അൾട്രാസോണിക് സൗണ്ടിൻ്റെ ഒന്നാമത്തെ ദിവസം എന്താ സോണാറിൽ യൂസ് ചെയ്യുന്നു സോണാറിൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിക്കണേ സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ഒന്നാമത് പഠിച്ച് ഇനി രണ്ടാമത്തെ എന്താണ് ഇതുപോലുള്ള സ്പൈറൽ ഷേപ്പ്ഡ് ട്യൂബ്സ് ഉണ്ടാവും അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് സർപ്പിൾ ആകൃതിയിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നും ഇല്ലാത്ത ഒരു ഒരു വ്യവ്യക്തമായ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആകൃതിയിലുള്ള ഒരു ട്യൂബുകൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യും മൂന്നാമത്തെ പോയിന്റ് എന്താടാ നമ്മൾ മെറ്റാലിക് ഒക്കെ ഉണ്ടാവും ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ കെട്ടിടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ലോഹ ബ്ലോക്കുകൾ ഉണ്ടാവും ഈ ലോഹ ബ്ലോക്കിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പൊട്ടലോ വിള്ളലുകളോ ക്രാക്ക്സ് എന്നതിന് ഇംഗ്ലീഷ് പറയാം ഈ ക്രാക്കുകൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യും അപ്പോൾ ഒന്നാമത് എന്താ സോണാറിൽ യൂസ് ചെയ്യുന്നു രണ്ടാമത്തെ എന്താ ടു ക്ലീൻ സ്പൈറൽ ഷേപ്പ് ട്യൂബ്സ് മൂന്നാമത് ഞാൻ പറഞ്ഞു ടു ഐഡന്റിഫൈ ദി ക്രാക്സ് ഇൻ മെറ്റാലിക് ബ്ലോക്സ് മെറ്റാലിക് ബ്ലോക്കുള്ള ക്രാക്കുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇനിയുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അടുത്താണ് നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തിന്റെ ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസിജി ഉപയോഗിക്കും ഇ സി ജിയിൽ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ മറ്റൊന്നുണ്ടാ അൾട്രാസോണോഗ്രഫി എന്നുള്ള സംഭവമുണ്ട് നമ്മളെ ഇന്റേണൽ ഓർഗൻസ് ലൈക്ക് എന്താ പറയുക കിഡ്നി ഗോൾ ബ്ലാഡർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ ഈ സംഭവങ്ങളുടെ ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അൾട്രാസോണോഗ്രഫി എന്ന സംവിധാനത്തിലും എന്തുപയോഗിക്കുന്നുണ്ടാ ഈ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ യൂസാണ് അൾട്രാസോണിക് സൗണ്ടിൻ്റെ യൂസാണ് മാത്രമല്ല നമ്മൾ കിഡ്നി സ്റ്റോൺസ് വൃക്കയിലെ കല്ലുകൾ ഈ വൃക്കയിലെ കല്ലുകൾ പൊടിച്ച് കളയാനും നമ്മൾ എന്ത് ഉപയോഗിക്കും അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കും ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഇതിൽ ഏതെങ്കിലും ഒരു നാലെണ്ണം ആ സമയത്ത് നിങ്ങൾക്ക് എക്സാമിന് ഏത് നാലെണ്ണമാണ് ഓർമ്മയായിരുന്നത് ആ നാലെണ്ണം എടുത്ത് അങ്ങോട്ട് തള്ളി കൊടുക്കുക ഞാനിതാ വീണ്ടും വീണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് സോണാറിലുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട് ഇ സി ജിയിൽ ഉപയോഗിക്കുന്നുണ്ട് അൾട്രാ സോണോഗ്രാഫിയിൽ എടുക്കുന്നുണ്ട് മാറിപ്പോരുടെ ഇ സി ജി എന്ന് പറഞ്ഞാൽ ഹേർട്ടിൻ്റെ ഫോട്ടോ എടുക്കാനാണ് അൾട്രാസോണോഗ്രഫി എന്ന് പറഞ്ഞാൽ കിഡ്നി ലിവർ ഗാൾ ബ്ലഡർ ഈ ആൾക്കാരുടെയൊക്കെ ഫോട്ടോ എടുക്കുന്ന സാധനമാണ് പിന്നെ അങ്ങോട്ട് പറഞ്ഞു അടുത്ത് എന്താ ഇങ്ങനെയുള്ള ട്യൂബ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ മെറ്റാലിക് ബ്ലോക്ക്സിലുള്ള വിള്ളലുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കിഡ്നി സ്റ്റോൺസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നതാരാണ് അൾട്രാസോണിക് സൗണ്ടാണ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും സോണാറിൽ ഏത് വേവാണ് യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് സൗണ്ട് സെറ്റ് അല്ലേ റെഡിയല്ലേ അതും നമ്മൾ പഠിച്ച് പിന്നെ ഈ പാടുന്നു വരുന്ന ഒരു ഹദ്വലോകം ചോദ്യം നമ്മൾ പ്രീവിയസ് ഇയർ കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലം അതിന് മുമ്പത്തെ മുമ്പത്തെ കൊല്ലം ഓരോ വർഷത്തെ ആനുവൽ എക്സാം ഇങ്ങനെ ഇങ്ങനെ തിരഞ്ഞു തെരഞ്ഞു തിരഞ്ഞു നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഭൂകമ്പവും സുനാമിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പേടിക്കൊന്നും വേണ്ട ഭൂകമ്പവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഒരു ചോദ്യം എന്തരങ്ങൾക്ക് ഈ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന വേവിൻ്റെ പേരെന്താണ് ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് വരുന്ന തരംഗത്തിൻ്റെ പേരാണ് സീസ്മിക് വേവ്സ് പിന്നെ അടുത്ത ചോദ്യം എന്തറിയിക്കുക ഈ ഭൂകമ്പത്തിൻ്റെ തീവ്രത ഇൻ്റൻസിറ്റി അളക്കുന്ന ഉപകരണം ഏതാണ് ഇവിടെ നിങ്ങൾ എക്സാമിന് പലപ്പോഴും മാറിപ്പോകുന്നൊരു സംവിധാനം ഉണ്ട് അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ട് ഉപകരണം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ആണ് എന്നാൽ അതിൻ്റെ സ്കെയിൽ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം റിക്റ്റർ സ്കെയിലാണ് ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്ന സ്കെയിലാണ് റിക്റ്റർ സ്കെയില് എന്നാൽ ഭൂകമ്പത്തിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ് ആണ് ഇനി ഞാനിവിടെ എഴുതാത്തൊരു പോയിൻ്റ് ഉണ്ട് ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് മൂന്ന് തരംഗങ്ങൾ ഉണ്ടാവും മൂന്ന് വേവ്സ് ഉണ്ടായിരിക്കും പ്രൈമറി സെക്കൻഡറി സർഫസ് പ്രാഥമികം ദ്വിതീയം ഉപരിതലം ഇതിൽ രണ്ട് എക്സ്ട്രാ പോയിന്റ് പഠിച്ചോളേ ഏറ്റവും സ്പീഡിൽ പോകുന്ന വേവാണ് പ്രൈമറി വേഗത്തിൽ പോകുന്ന തരംഗമാണ് പ്രൈമറി എന്നാൽ ഏറ്റവും ഈ ഭൂകമ്പം കൊണ്ടുണ്ടാകുന്ന എല്ലാ ഡേഞ്ചറില്ലേ അപകടങ്ങളില്ലേ അപകടത്തിന് കാരണമായത് പ്രൈമറി അല്ല അതിന് കാരണമായത് സർഫസ് വേവാണ് ഉപരിതല തരംഗമാണ് വെറുതെ ഒന്ന് നോട്ട് ചെയ്താൽ മതി ഇവിടുന്ന് ആകെ എക്സാമിനോ ചോദിച്ചാൽ എന്താടാ ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണം ഉപകരണമേത് സീസ്മോഗ്രാഫ് അത് ഏത് സ്കെയിലാണ് അളക്കുക റിക്റ്റർ സ്കേയിലിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അതോടുകൂടി ഭൂകമ്പം കഴിഞ്ഞ് ഇനി അടുത്തവരുടെ എന്താ എന്നാൽ പറഞ്ഞു സുനാമി സുനാമിയുമായി ബന്ധപ്പെട്ട ആകെ എക്സാമിനെ ചോദിച്ചാൽ എന്താ എനിക്ക് സുനാമി മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരെന്താണ് സുനാമി വരുന്നുണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി വാണിംഗ് തരുന്ന സംവിധാനത്തിന്റെ പേരാണ് ഡാർട്ട് ഇത് പി എസ് സി എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡാർട്ട് ഡീ പോഷൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി ഈ ഡാർട്ടിന്റെ ഫുൾ ഫോം ചോദിക്കും ഈ പാഠത്തിൽ ഫുൾ ഫോം ചോദിക്കാൻ ചാൻസ് ഉള്ളത് രണ്ട് ചോദ്യത്തിനാണ് ഒന്ന് ഞാൻ പറഞ്ഞു സോണാറും പിരിവുന്ന ഡാർട്ടും സോണാറിന്റെ ഫുൾ ഫോം നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിംഗ് ഡാർട്ടിന്റെ ഫുൾ ഫോം എന്താടാ ഡീപ്പ് പോഷൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി അപ്പൊ സുനാമി മുന്നറിയിപ്പ് സംവിധാനം ഏതാ ഡാർട്ട് സെറ്റ് അല്ലേ പിന്നെ ഞാൻ അടുത്ത ചോദ്യം നേരെ ഹെഡിങ്ങിലേക്കാണോ നമ്മുടെ വേവിന്റെ പ്രോബ്ലംസ് ഇതാണ് മിക്കവാറും ഒരു നാല് മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഈ ചോദ്യം ഇടാനുള്ള ഒരു പ്രോബിലിറ്റി വളരെ 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 കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യ ഒരു വേവ് തരും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചിത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടി ഒരു ലുക്ക് ഉണ്ടായിരിക്കും സോ മിക്കവാറും ഏഴാമത്തെ പാട്ടിൽ ചോദ്യ പേപ്പർ ഇടുന്ന ഒരാളുടെ കയ്യിൽ ഈ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അയാൾ ഈ ഇടും വേവിൻ്റെ പ്രോബ്ലം ഓർമ്മ ഉണ്ടെങ്കിൽ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി വെറു കുറേ കാര്യങ്ങളില്ലേ സിമ്പിളാണ് നമ്മൾ ഓൾറെഡി ലൈവിൽ ഡിസ്കസ് ചെയ്തതാണ് ഇനി ഡിസ്കസ് ചെയ്യും ഇനി വരാൻ പോകുന്ന ലൈവിലും അതിനുമുമ്പ് നമുക്ക് ഇവിടെ ഒന്ന് സാമ്പിൾ ഒട്ടിക്കാം സുഹൃത്തുലായി ഒന്നാമത് ദിവസം ഇവിടുത്തെ ഒരു സാമ്പിൾ പ്രോബ്ലം നോക്കട്ട ഒരു വേവ് അങ്ങോട്ട് തരും ഒരു തരംഗം അങ്ങോട്ട് തരും ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ നമ്പർ എ വാട്ട് ഇസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ഈ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര അല്ലെങ്കിൽ ആയതി എത്രയാണ് ഞാൻ നിങ്ങളുടെ എത്ര വട്ടം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ മലൻ്റെ ഹൈറ്റ് നോക്കുക ഇവിടെ നോക്കട്ടെ ഈ മലൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ അത് എത്രയാണ് രണ്ട് സോ നമുക്ക് കിട്ടി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആയതി എന്ന് പറഞ്ഞാൽ രണ്ടാണ് എന്ന് മാത്രം എഴുതി വെക്കരുത് ഇവിടെ നോക്കുക സെന്റിമീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ മീറ്റർ ആണോ എന്ന് ഇതാ സെന്റിമീറ്റർ ആണ് സോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സെൻറ്റിമീറ്റർ ആണ് സെറ്റ് അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ നമുക്ക് ആംബ്ലിറ്റൂഡ് കിട്ടി ആകെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് നാല് ക്വസ്റ്റ്യനാണ് ഇനി രണ്ടാമത് ദിവസം എന്താടാ വാട്ട് ഈസ് ദി വേവ് ലെങ്ത് ഇതിന്റെ തരംഗ ദൈർഘ്യ എത്രയെന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഒരു വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു റാ ഒരു യു ഒരു റാ ഒരു യു ഇവിടെ നോക്കടാ ഒരു റാ ഒരു യു അയ്യോ എട്ട് ഒരു റായും ഒരു യുക്കൾ ദൂരെ എട്ട് അപ്പം നമുക്ക് കിട്ടി എട്ട് മീറ്റർ ആണ് അപ്പം വേവ് ലെങ്ത് എത്രയാടാ എട്ട് മീറ്റർ ആണ് തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എട്ട് ആണ് ഈ ചിഹ്നം കാണ്ട് ഞെട്ടരുത് ഈ ചിഹ്നത്തിന് നമ്മൾ ലാംഡ എന്നാണ് പറയാ ലാംഡ എത്ര മീറ്റർ അടാ എട്ട് മീറ്റർ അപ്പം വയ്ക്കുമ്പോൾ എന്താ സാധനങ്ങളവിടെ മീറ്റർ നീന്താൻ കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് ഇത് അവിടെ ഇവിടെ മീറ്റർ ആണ് നേരത്തെ

ഞാൻ അങ്ങോട്ട് നേരത്തെ ഒരു ഇക്വേഷൻസ് എന്നുള്ള വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഇക്വേഷൻസ് ഉള്ള ചാനൽ നോക്കുകയാണെങ്കിൽ ചാനലിൽ നിന്ന് ആ വീഡിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഫ്രീക്വൻസി കാണാൻ പ്രധാനമായിട്ട് മൂന്ന് ഇക്വേഷൻ ഉണ്ട് അപ്പോൾ അതിൽ ഫ്രീക്വൻസി ആണ് ഇക്വേഷൻ എന്താ ഒന്നാമത് ഇക്വേഷൻ എഫ് ഫിക്കൽ ടു എൻ ബൈ ടി എഫ് ഫിസിക്കൽ ടു എൻ ബൈ ടി അതിൽ എന്ന് പറഞ്ഞാൽ എന്താ തരംഗങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് വേവ്സ് നമുക്ക് എണ്ണല്ലേ ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെയല്ല ഒരു റായും ഒരു യുവും കൂടി ചേർന്നാലാണ് ഒരു വേവ് അപ്പോൾ നോക്കട്ടാ ഒരു റാ ഒരു യു ഒന്ന് ഒരു റ ഒരു യു രണ്ട് ഒരു റ ഒരു യു മൂന്ന് അപ്പൊ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ മൂന്നാണെന്ന് നമ്പർ ഓഫ് വ്യൂസ് എന്ന് പറഞ്ഞാൽ മൂന്നാണ് ടൈം എവിടുന്നാ കിട്ടുക ക്വസ്റ്റ്യൻ പേപ്പർ ഇതാ എന്റെ കാശത്തിൽ കൊടുത്തിട്ട് പൂജ്യം പോയിന്റ് രണ്ട് എന്ന് അപ്പൊ നമുക്ക് എളുപ്പമല്ലേ എൻ ബൈ ടി ഇതാ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി മൂന്നേ ബൈ പൂജ്യം പോയിന്റ് രണ്ട് അയ്യോ ഇത് എങ്ങനെയാ സാറേ ചെയ്യുക സിമ്പിൾ അടാ ഇവിടെ താഴെ പൂജ്യം പോയിന്റ് രണ്ടില്ലേ ഒന്നെങ്കിൽ ഇങ്ങനെ ഹരിയ്ക്കാൻ ആരുന്ന ആൾക്കാർ ഇങ്ങനെ തന്നെ ഹരിക്കുക അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ട ഈ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് താഴെയും പത്തോണ്ട് കുണിക്കുക മേലെയും പത്തൊണ്ട് ഗുണിക്കുക അപ്പം എന്തായിരിക്കും മുപ്പതേ ബൈ രണ്ട് എന്ന് വരും മുപ്പതേ ബൈ രണ്ട് എത്ര പതിനഞ്ച് ഹേഡ്സ് അപ്പം നമുക്ക് കിട്ടി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഹെർഡ്സ് ആണ് എന്ത് എളുപ്പമുള്ള ചോദ്യം അടാ എന്ത് എളുപ്പമുള്ള പാറാടാ ഒമ്പതാം ക്ലാസ് നമ്മൾ പൊളിച്ചടക്കും ഓക്കെ അല്ലേ ഇനി അവസാന ദോശം കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു നാല് ചോദ്യം മിനിമം വരും നാലാം ദോശനാണ് കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദി വേവ് ഈ തരംഗത്തിൻ്റെ വേഗത കണ്ടെത്താനാണ് പറഞ്ഞത് വേഗത നമുക്ക് ഓൾറെഡി പഠിച്ചതാണ് തരംഗ വേഗം കാണാനുള്ള ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നാണ് വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ അതിന് എഫ് എത്ര ഫ്രീക്വൻസി അല്ലേനെയോ ഫ്രീക്വൻസി അല്ലേ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയത് എത്രയെടാ ഫ്രീക്വൻസി പതിനഞ്ചാണെന്ന് ലാംഡ എന്ന് പറഞ്ഞ തരംഗത്തായിരിക്കും നമ്മൾ നേരത്തെ കണ്ടെത്തിയല്ലേ എട്ടാണെന്ന് അപ്പം വി ഇസ് ഈക്വൽ ടു പതിനഞ്ച് ഇൻറ്റു എട്ട് പതിനഞ്ച് ഇൻറ്റു എട്ട് എത്രയടാം നൂറ്റി ഇരുപത് തരംഗത്തിൻ്റെ വേഗമായതുകൊണ്ട് യൂണിറ്റ് എന്താ മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ പരിപാടി തീർത്ത് അപ്പം നമ്മൾ ആ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട ഇക്വേഷൻ കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കും അല്ല ഇനി ഈ പാഠത്തിൽ എന്തുണ്ടാ കുറച്ച് ടിപ്സ് ഉണ്ട് ഇതൊക്കെ എക്സാമിന് വന്ന ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒ പി വി ക്വസ്റ്റൻസ് ആണ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ആണ് എന്നാൽ നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ആൾക്കാരും കൂടി പഠിക്കണം അതിൽ ഒന്നാമത്തെ അതിലൊന്നാമത്താളാണ് എക്കോ പ്രതിധ്വനി കേട്ട ശബ്ദം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എക്കോ എന്ന് പറയാം എക്കോ കേൾക്കാനുള്ള മിനിമം ദൂരം എക്സാമിന് ചോദിക്കും എയറിലാണെങ്കിൽ പതിനേഴ് മീറ്ററാണ് അവിടെ ഒരു ഇക്വേഷനുണ്ട് ഡി ഇസ് ഈക്വൽ ടു ടി വി ബൈ ടു ഞാൻ മറ്റേ എന്തിൽ പറഞ്ഞതാണ് ഇക്വേഷൻസിൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാലും ഇതും കൂടി ഒന്ന് പഠിച്ചേക്കണം ചിലപ്പം കൂടെ എക്സാമിന് നോക്കും ഒരു കപ്പൽ കടലിൻ്റെ മേലെക്കൂടെ പോയി ആ കപ്പൽ സോണാറ് അൾട്രാസോണിക് സൗണ്ട് ഇട്ട് തിരിച്ചുവന്ന് പത്ത് സെക്കൻഡ് ശേഷമാണ് എക്കോ കേട്ടത് അങ്ങനെയാണെങ്കിൽ കടലിൻ്റെ ആഴം എത്രയെന്ന് അങ്ങനെ എക്കോ അല്ലെങ്കിൽ സോണാറുമായി ബന്ധപ്പെട്ട് കടലിൻ്റെ ആഴം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് ഡി ഇസ് ഈക്വൽ ടു ടി ബൈ റ്റു ഡി ഇസ് ഈക്വൽ ടു ടി ബൈ ടു ടി വി ബൈ ടു ടി എന്ന് പറഞ്ഞാൽ ടൈമാണ് വി എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സൗണ്ടിൻ്റെ സ്പീഡാണ് ടു എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണയാണ് ഓക്കെ അല്ലേ അപ്പം നമ്മൾ എക്കോ വെള്ളത്തിൽ വെള്ളത്തിലേച്ചേ വായുവിൽ എക്കോ കേൾക്കാനുള്ള മിനിമം ദൂരെടാ ഇത്ര പതിനേഴ് മീറ്റർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്താണ് റീവൈബ്രേഷൻ അല്ലെങ്കിൽ അനുരണനെന്ന് എടാ ഒരു ഒഴിഞ്ഞ മുറിയിൽ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് കേൾക്കും ശബ്ദത്തിന്റെ ഒരു മുഴക്കം കേൾക്കും മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കൊണ്ട് ആവർത്തന പ്രതിപദനം കൊണ്ട് ഒരു ഒഴിഞ്ഞ മുറിയിൽ ശബ്ദത്തിൻ്റെ പെർസിസ്റ്റൻസ് ഉണ്ടാകുന്നുവെങ്കിൽ ശബ്ദത്തിൻ്റെ ഒരു മുഴക്കം ഉണ്ടാകുന്നുവെങ്കിൽ അതിന് പറയുന്ന പേരാണ് അനുരണനം ചിലപ്പോൾ ഇത് രണ്ടുള്ള വ്യത്യാസം ചോദിക്കും കേട്ട ശബ്ദം തന്നെ വീണ്ടും കേൾക്കുകയാണെങ്കിൽ അത് എക്കോ ആണ് എന്നാൽ കേട്ട ശബ്ദം മുഴങ്ങി 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 കേൾക്കുകയാണെങ്കിൽ അത് റീവർബറേഷൻ ആണ് അപ്പം നമ്മൾ എക്കോ പഠിച്ച് റീവർബറേഷനും പഠിച്ച് അവിടെ പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി എന്നുള്ളൊരു ടോപ്പിംഗ് കൂടിയുണ്ട് ശ്രവണസ്ഥിരത ശ്രവണസ്ഥിരത എത്രയെന്ന് വെച്ചാൽ ഒന്നേ ബൈ പത്ത് സെക്കൻഡാണ് ഒന്നേ ബൈ പത്ത് സെക്കൻഡ് അപ്പോൾ അതൊന്ന് നമ്മൾ പഠിച്ചു പിന്നെ എക്സാം എക്സാമ്പിൾ എന്താണ് മെക്കാനിക്കൽ വേവ് ഇലക്ട്രോ വേവ് യാന്ത്രിക തരംഗം എന്ന് പറഞ്ഞാൽ എന്ത് വൈദ്യുത കാന്തിക തരംഗം എന്ത് സിമ്പിൾ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമായ തരംഗങ്ങൾക്കാണ് നമ്മൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുക മീഡിയം ആവശ്യമായ വേവ്സിനാണ് മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുക ഫോർ എക്സാമ്പിൾ സൗണ്ട് വേവ് ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ മീഡിയം വേണം എയർ ഇല്ല എന്നുണ്ടെങ്കിൽ സൗണ്ട് പോകില്ല സോ സൗണ്ട് എന്ത് വേവ മെക്കാനിക്കൽ വേവ് ആണ് യാന്ത്രിക തരംഗമാണ് എന്നാൽ എന്താ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കാൻ ഒരു മാധ്യമവും ആവശ്യമില്ല നോ മീഡിയം ഈസ് നെസസറി ഫോർ ദി പ്രൊപ്പഗേഷൻ സഞ്ചരിക്കാൻ ഒരു മാധ്യമവും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ലൈറ്റ് സൂര്യനുള്ള ലൈറ്റ് ഭൂമിക്ക് അത്രയ്ക്ക് വല്ല മാധ്യമത്തിൻ്റെ ആവശ്യമുണ്ടോ ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ലൈറ്റ് എന്തിനും എക്സാമ്പിൾ ആടാ പ്രകാശം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗാണ് അപ്പൊ നമ്മൾ അതും പഠിച്ച് രണ്ട് എക്സാമ്പിൾ പഠിച്ചില്ലേ പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോന്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും തമ്മിലുള്ള വ്യത്യാസം ഇത് ഞാൻ കുറെ ക്വസ്റ്റൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഇത് മിക്കവാറും ഇത്തവണയും ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട് അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും തമ്മിലുള്ള വ്യത്യാസം ഇതിനെ പറ്റിയിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ഒരു ലൈവ് ഫുൾ ഇതാണ് തീരെ സോ ആ ലൈവ് ഏതെങ്കിലും മനസ്സിലാക്കുന്നാൽ ഉഷാരായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ലൈവ് നമ്മുടെ പിന്നെ എന്താ പറയുക പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ അവിടെ കിട്ടും ഇനി അല്ലാത്ത ആൾക്കാർക്ക് ഞാനൊരു രത്ന ചുരുക്കം തരാം എന്താണ് ട്രാൻസ്ഫേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിൽ വേവും തമ്മിലുള്ള വ്യത്യാസം എന്ന് സിമ്പിൾ ആടാ ഇങ്ങോട്ട് ആകെ വ്യത്യാസം മാത്രം പഠിച്ചാൽ മതി ചിലപ്പോൾ ഇവിടുന്ന് എക്സാമിന് എങ്ങനെ ചോദ്യം വരിക കുറച്ച് പ്രത്യേകതകൾ അങ്ങോട്ട് തരും ഇവിടെ ഇങ്ങോട്ട് ചോദിക്കും ഇതിൽ ഏതാണ് ട്രാൻസ്ഫേഴ്സ് വേവ് ഇതിലേതാണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ് ഇതിലുപ്രസ്ഥ തരംഗം ഏത് അനുദൈർഘ്യ തരംഗമേത് സിമ്പിളാ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആലോചിക്കുക പെർപെൻഡിക്കുലർ ആയിരിക്കും ഓക്കെ അല്ലേ കണികകളുടെ കമ്പനവും തരംഗത്തിൻ്റെ പ്രേഷണ ദിശയും ലംബമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പറയാം പാർട്ടികളുടെ വൈബ്രേഷനും മീഡിയത്തിൻ്റെ പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താടാ പെർപെൻഡിക്കുലർ ആണെന്നുള്ള വാക്കുക ലംബം ട്രാൻസ്വേഴ്സ് വേവിലെ ആ ടീ ഇങ്ങനെ ആലോചിക്കുക ലംബം പെർപെൻഡിക്കുലർ ആണ് എന്നാൽ ലോഞ്ചിറ്റ്യൂഡിൽ വേവ് ആണെങ്കിലോ നീണ്ട രണ്ട് വര ലോഞ്ചിറ്റ്യൂഡി വല്ല അനുദൈർഘ്യ തരംഗം നീണ്ട രണ്ട് എന്ന് പറഞ്ഞാൽ സമാന്തരമായിരിക്കും നോക്കിയോളേ ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും ലോഞ്ചിറ്റ്യൂഡ് വേവ് ആണെങ്കിൽ പാരലൽ ആയിരിക്കും ഒന്നാമത്തെ പോയിന്റ് കിട്ടിയില്ലേ ഒരു നാലോ അഞ്ചോ പോയിൻറ്റ് പഠിച്ചാൽ സെറ്റാ ഒന്നും മേടിക്കരുത് രണ്ടാമത്തെ പോയിന്റ് എന്താണ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ പോയിന്റ് എടാ ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ പ്രത്യേകത അതിൽ റായയും യു ഒക്കെ ഉണ്ടാവും അതിന് നമ്മളെന്താ പറയുക റായും റിയൂ എന്നൊക്കെ എക്സാം ചെയ്താൽ പറ്റുമോ ക്രസ്റ്റ് ഉണ്ടാവും റഫ് ഉണ്ടാവും ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാവും എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണേ ശൃംഗങ്ങളും ഗർത്തങ്ങളും ക്രസ്റ്റും ട്രഫും ആർക്കാണ് ഉണ്ടാകുക എന്ന് സാധാരണഗതിയിൽ അത് ആർക്കാണ് ഉണ്ടാകുക ട്രാൻസ്വേഴ്സ് വേവിനാണ് ഉണ്ടാകുക അല്ലെങ്കിൽ അനും പ്രസതരംഗം അപ്പൊ ലോഞ്ചിറ്റുള്ള വേവിന് എന്താ ഉണ്ടാകുക അതിനിങ്ങനെ അടുത്തക്കുന്ന സ്ഥലം വിട്ടുക്കുന്ന സ്ഥലം അങ്ങനെ ഉണ്ടാകുക അതിന് നമ്മൾ എന്തെക്സാമിന് പറയാ കംപ്രഷൻ ആൻഡ് റയറിഫാക്ഷൻ മലയാളത്തിലാണെങ്കിൽ ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും അപ്പം ഇവിടെ ക്രസ്റ്റും ട്രഫും ആണ് അവിടെ കംപ്രഷനും റയറിഫാക്ഷനാണ് മലയാള മീഡിയക്കാരെ ഇവിടെ ശൃംഗവും കറുത്തവുമാണ് അവിടെ ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയാണ് രണ്ട് പോയിൻ്റ് പഠിച്ചിട്ട് മൂന്നാമത്തെ പോയിന്റ് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ പ്രത്യേകം എന്താടാ ഇതിനെ നമ്മൾ ഗ്രാഫ് താ ഇങ്ങനെ വരയ്ക്കുക റായു 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 ഇങ്ങനെ വരയ്ക്കും ഇവിടെ എന്താ വരയ്ക്കുക ഉച്ചമർദ്ദമേഖല നീചമർദ്ദമേഖല ഹൈ പ്രഷർ ലോ പ്രഷർ ഓക്കെ അല്ലേ ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട് സാധാരണഗതിയിലെ എക്സാമിന് ഒരു ചിത്രം വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മിക്കവാറും ഏതായിരിക്കും അനുപ്രസ്ഥ തരംഗായിരിക്കും ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും എന്നാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെയും ഇതേപോലെ തന്നെ നമുക്ക് ചിത്രീകരിക്കാം ഇങ്ങനെ തന്നെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെയും ചിത്രീകരിക്കാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണേ നല്ലോണം മനസ്സിലാക്കണേ നിങ്ങൾ ഇങ്ങനെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ചാടി ചാടിക്കേറിയത് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയരുത് അതിന് ഈ ഭാഗത്ത് എന്താണ് എഴുതിയത് നിങ്ങൾ നോക്കണം ഈ ഭാഗത്ത് ഡിസ്പ്ലേസ്മെന്റ് എന്നാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എന്താടാ സ്ഥാനാന്തരം ഞാൻ മലയാളത്തിൽ എഴുതാൻ സമയമല്ലേ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്നാണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും അത് അനുപ്രസ്ഥ തരംഗമായിരിക്കും എന്നാൽ ഈ ഭാഗത്ത് എഴുതിയത് ചേഞ്ച് ഇൻ പ്രഷർ ചേഞ്ച് ഇൻ പ്രഷർ മർദ്ദ മർദ്ദവ്യത്യാസം എന്നാണ് എന്നുണ്ടെങ്കിൽ മർദ്ദ വ്യത്യാസം എന്നാണെന്നുണ്ടെങ്കിൽ അത് അനുദൈർഘ്യ തരംഗമായിരിക്കും ലോഞ്ചിറ്റൂൾ ആയിരിക്കും ഇത് എ പ്ലസ് പോയിന്റ് ആണെങ്കിൽ വെറും ഒരു വേവ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ചാടി കയറിയിട്ട് എന്തെന്ന് പറയരുത് അത് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പറയാന് നിൽക്കരുത് ഈ ഭാഗത്ത് എന്താണ് എഴുതിയെന്ന് നോക്കുക മർദ്ദ വ്യത്യാസം എന്നാണെങ്കിൽ അത് വേവ് ആയിരിക്കും എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്നാണെങ്കിൽ അത് ഇടാ ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും അടുത്ത വ്യത്യാസം സിമ്പിൾ ആൻഡ് ഹമ്പിൾ വ്യത്യാസം എന്താ നോക്കടാ ഈ ട്രാൻസ്ഫേഴ്സ് ഏതിലൂടെയൊക്കെയാണ് പാസ് ചെയ്യാവുന്നത് ഇത് പാവാടാ സോളിഡിലൂടെയും ലിക്വിഡിലൂടെയും മാത്രമേ പാസ് ചെയ്യുള്ളൂ ഘരത്തിലൂടെയും ദ്രാവകത്തിലൂടെയും മാത്രം എന്നാൽ ഇവനോ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഓക്കെ അപ്പം നമ്മൾ വ്യത്യാസങ്ങളൊക്കെ പഠിക്കുന്നുണ്ടേ സോളിഡ് ലിക്വിഡ് സോളിഡ് ലിക്വിഡ് ഗ്യാസ് അവസാനത്തെ പോയിന്റ് ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ് ഇനി ഇന്ത്യ ക്ലാസ്സിലെ മക്കൾ ഒരു എക്സാമ്പിൾ കേട്ടാൽ അത് ട്രാൻസ്വേഴ്സ് വേവ് ആണോ ലോഞ്ജിറ്റ്യൂഡ് വേവ് ആണോ എന്ന് തിരിച്ചറിയൽ നിർബന്ധം അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് നോക്കാം സിമ്പിൾ ആടാ ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന തരംഗങ്ങൾ ഇനി വെള്ളത്തിൽ ഒരു തരംഗം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മക്കൾ മനസ്സിലാക്കണം അത് ഏത് വേവ് ആടാ ട്രാൻസ്വേഴ്സ് വേവ് ആണ് അനുപ്രസ്ഥ തരംഗമാണ് ഇനി അതേപോലെ കയർ ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ട് കയറിൽ ഇങ്ങനെ ഓളങ്ങൾ ഉണ്ടാക്കും കയറിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ അല്ലെങ്കിൽ കയറിൽ ഉണ്ടാകുന്ന വേവ്സ് എന്നൊക്കെ കേൾക്കുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾ പറഞ്ഞാൽ മതി ഏതായിരിക്കും ട്രാൻസ്ഫേഴ്സ് വേവ് ഈ രണ്ടാൾക്കാർ ഇപ്പോഴേ പഠിച്ചോളി ഉണ്ടാകുന്ന വേവ്സ് സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രെച്ചഡ് റിങ് അല്ലെങ്കിൽ എന്താ പറയുക സ്ട്രിങ് അല്ലെങ്കിൽ നമ്മൾ കയർന്നൊക്കെ പറയും ഒരു കയറിൽ ഉണ്ടാകുന്ന വേവ്സ് ഇത് രണ്ടും ഏതാടാ ട്രാൻസ്ഫേഴ്സ് വേവ എന്നാൽ ഇതിന് ഏതൊക്കെയൊരു എക്സാമ്പിൾ സൗണ്ട് അതേപോലെ സീസ്മിക് വേവ് സുനാമി ഉണ്ടാകുന്ന സുനാമിന്ന് മറ്റേ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന വിവരം സീസ്മിക് വേവ് അതേപോലെ ട്യൂണിങ് ഫോർക്ക് ഇതിൽ നിന്ന് മൂന്നുണ്ടാകുന്ന സൗണ്ടുകൾ ഏതായിരിക്കും ലോഞ്ചിറ്റ്യൂഡിൽ വിവായിരിക്കും അപ്പോൾ സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിൻ്റെ വീവാണ് ആനോ ദൈർഘ്യതരംഗമാണ് സീസ്മിക് വേവ്സ് ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന സീസ്മിക് വേവ്സ് ഒരു ലോഞ്ചിറ്റ്യൂഡിൽ വീവാണ് അതേപോലെ ട്യൂണിങ് ഫോർക്ക് അതിൽ നിന്നുണ്ടാകുന്ന സൗണ്ടുകളും ഏതാടാ ലോഞ്ചിറ്റ്യൂഡിൽ വേവാണ് പരിപാടി കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഏഴാമത്തെ പാഠത്തിലെ ഏറ്റവും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് സോ ഇത് പഠിച്ചാൽ തന്നെ ഏറെക്കുറെ ഉഡായ്പോടെ ഞങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണേ ഇത് ഉഡായ്പ് വെർഷൻ വീഡിയോ ആണ് അതായത് ഈ പാടത്തിന് സെലക്ട് ചെയ്തിട്ടുള്ള ഇത് ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് ശരിക്കലും ഒരു ഫിസിക്സുകാരനോട് ഇത് മാത്രം പഠിച്ചാൽ എന്ന് പറയാൻ പാടില്ല എന്നാലും നമ്മൾ പറയുകയാണ് ഇതാണ് ഇവിടെ നിന്ന് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇനി ആ പാഠങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനേസ് തന്നെ ഉണ്ടായിരിക്കും ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ കൊണ്ട് തന്നിട്ട് മൂന്ന് ലൈവ് കൊണ്ടിട്ട് മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് കാണുക അല്ലെങ്കിൽ ഉടായിപ്പോടെ ഇത് മാത്രം പഠിക്കുക സെറ്റ് അല്ലേ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമ്മൾ എക്സാമിൻ്റെ തലേന്നും അന്നുമൊക്കെ ആയിട്ട് നമ്മളെ യൂട്യൂബിൽ ഏഴേ മുപ്പതിന് എന്ത് ഉണ്ടോ ആ ലൈവുണ്ട് സോ മുടങ്ങാതെ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരിക ആ ലൈവ് അങ്ങോട്ട് കാണുക ഓക്കെ അല്ലേ സോ എക്സാം പൊളിക്കട്ടെ ഓൾ ദ ബെസ്റ്റ്